തീർച്ചയായിട്ടും 100%. വളരെ ആഗ്രഹമുണ്ട്, കൊതിയാണ് ഇപ്പൊ ചെയ്യാനായിട്ട്. വരുന്നുണ്ട്, കുറെ കഥകൾ വന്നു, ഒരു കഥ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം കോമഡി എഴുതാനത്തിന് ബുദ്ധിമുട്ടാണ്, കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ്, കോമഡി എടുക്കാനും ബുദ്ധിമുട്ടാണ്. മൂന്നും അതിൻ്റെ വശങ്ങൾ കറക്റ്റായില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. വന്ന് പറയുന്ന കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, എല്ലാമല്ല. ചിലത് ഞാൻ പറ്റും, നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അവർ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സാണ്, ക്യാരക്ടറാണ് അതിൽ എനിക്ക് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ വർക്ക് ചെയ്ത് നടക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു, എന്താണ് ഇവർ പറയുന്ന ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒരു സുഖമില്ലാത്ത കഥകളാണ്. എന്തെങ്കിലും തമാശകൾ പറയുക എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറേ ചെറിയ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലത് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നല്ല കോമഡി സിനിമകൾ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും. അതിന് എപ്പോഴും ഞാൻ കൊതിച്ചിരിക്കുന്നത് അത് റേഷൻ പോലെയാണ് നമ്മുടെ കോമഡി. ഒരുപാട് പ്രേക്ഷകരെ ചിരിപ്പിച്ച ഇന്നും ഓർക്കുന്ന ഒരു പടമാണ് സി ഡി മൂസ. അപ്പോൾ നോർമലി എല്ലാ പടങ്ങളിലും രണ്ടാം ഭാഗം വരുമ്പോൾ അല്ലെങ്കിൽ അതിന് വേറൊരു വേഷം പോലെ ചെയ്യുന്ന സമയത്ത് മിക്ക പടങ്ങളും അങ്ങനെ വിജയിക്കാറില്ല. സി ഡി മൂസ 2 ഇപ്പോൾ വരാൻ പോകാമെന്നവർക്ക് പ്ലാനിക്കുന്ന കേൾക്കുന്നു. അപ്പോൾ അതിനെ കുറിച്ച് അങ്ങനെ പേടിയുണ്ടോ? ആദ്യത്തെ പോലെ ഇത് വർക്ക്ഔട്ട് ആകുമോ? കോമഡി അതിന്റെ വേറൊരു വശം പറഞ്ഞു, ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാല് പഞ്ചാബി ഹൗസ് ജനങ്ങളുടെ മനസ്സിലുണ്ട്, വേൾഡ് മലയാളികളിലെല്ലാം മനസ്സിലുണ്ട്. ആ സിനിമ അത്രയെങ്കിലും ആവണം, അതിന്റെ മേളിലാണ് വരേണ്ടത്. അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് ആ മനസ്സിലുണ്ടായ എല്ലാ ഇതും പോകും. അപ്പൊ ഭയങ്കര പേടിച്ചതിന്റെ ചെയ്യണ്ട. അപ്പൊ ഞാൻ മാത്രമല്ല, സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കയറിയെങ്കിൽ മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അത് സി ഡി മ്യൂസിയം അങ്ങനെ തന്നെയാണ്, അതിൻ്റെ മേലേക്ക് വരണം, അതിൻ്റെ ഒപ്പമെങ്കിലും നിൽക്കണം. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ചതിൻ്റെ പേര് കൂടി പോകും. എന്താ പ്ലാനിങ് ഉണ്ടെന്ന് പറയുന്നു. നോർമലി മലയാളികൾക്ക് അശോക് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഹ്യൂമർ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഇപ്പോഴും തോന്നിയിട്ടുണ്ടോ? കണ്ടോ? അത് തിയേറ്ററിൽ ഓടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഒന്ന് ഭ്രമയുഗം, പിന്നെ പ്രേമലു, മഞ്ഞമ്മൽ ബോയ്സ്, ഇത് രണ്ടും തകർത്താടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടാണ് അത് റിലീസ് ചെയ്തത്. ആ സമയത്ത് പോലും റിലീസ് ചെയ്യുന്നതെന്ന് ഡയറക്ടർ പ്രൊഡ്യൂസറോട് പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ ഓടി ഐ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് കടകൻ, അതായത് എൻ്റെ ഹീറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മൾ ഇപ്പം നമുക്ക് റിലീസ് ചെയ്യണ്ട, ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ സമയത്തിട്ട് എന്തെങ്കിലും കടകൻ പിന്നെയും കൊണ്ടില്ലേ, നിങ്ങൾ കണ്ടതല്ലേ, മോശം പടമല്ല എന്താണെങ്കിലും അതിൻ്റെ അത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് വേഷങ്ങൾ അതുപോലെ നല്ല വേഷങ്ങളും അതുപോലെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയേനെ. അപ്പോൾ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോൾ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ്. എന്ത് പടമാണെങ്കിലും ശരിയാണ്, ഇപ്പം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്രയും ഹിറ്റായിട്ട് ഓടി, അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ നമ്മളുണ്ട്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തത്, ആ പടം ഓടിയതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിച്ചത്. നേരെ മറിച്ച് ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല, ഇന്നും അറിയില്ല, ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്താലും ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മുടെ ജനം നോട്ടിഫൈ ചെയ്യും. ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും, ഞാൻ തന്നെ ഏതൊരു ആർട്ടിസ്റ്റാണെങ്കിലും സ്വീകരിക്കും. അത് ഓടാതെ വരുമ്പോഴാണ് അതൊന്നും അല്ലാതായി പോകുന്നത്. ഒരുപാട് താരമൂല്യങ്ങളിൽ പടങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയ പടങ്ങൾ കുതിങ്ങി പോകാറുണ്ട്, അല്ലെ തിയേറ്ററിൽ അങ്ങനെ നിലനിൽക്കാറില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ സിനിമ ചെയ്യാൻ ഇറക്കി വിടുക അങ്ങനത്തെ ഒരു സിസ്റ്റം ആയി പോകുന്നില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം ഒന്നും തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പോൾ പ്രൊഡ്യൂസർക്ക് പടം ചെയ്യണം എന്ന ആഗ്രഹം വരും, കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ, ഒരു കഥ ഉണ്ടാക്കുമ്പോൾ, ഈ കഥ എപ്പോൾ പറയാൻ പറ്റും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഏത് കഥ എപ്പോൾ പറയണം എന്ന് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആട്ടം എന്ന് പറയുന്ന സിനിമ IFK MB ഞാൻ കണ്ട പടമാണ്, അത് തിയേറ്ററിലും ഭയങ്കര വിൻപിച്ച് വരുന്നു ഇല്ലേ. അത് ഒരു മാസം ഒരു റിഹേഴ്സൽ ക്യാമ്പിട്ട് അവിടെ എല്ലാവരും താമസിച്ച് പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ്.
അതൊക്കെ ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്തതാണ്, അന്നിട്ട് കൊമേഴ്സ്യലി വിജയിച്ചു. ഇത് സംഭവിക്കുന്നതാണ് അതൊക്കെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ വേറെ പടത്തിൻ്റെ പ്രൊമോഷനിലായിരുന്നു, അവിടുന്ന് ഇവിടെ എത്താൻ ഒരുപാട് സമയത്തി എടുത്തു, മഴയാണ് കാരണക്കാരൻ, മഴയില്ലാതെ കുറച്ച് നേരത്തെ ഞാൻ എത്തിയത്. അപ്പോൾ കാരണങ്ങൾ പലതുണ്ട്, പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ. എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഷൂട്ടിംഗ് വരെ പലതും നിർത്തിവെച്ചു, റിലീസിങ് മാറ്റി വെച്ചു. ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ യൂസ് ചെയ്യുന്നു. പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് വിദ്യ ഇങ്ങനെ ഇപ്പം പലതും പല സിനിമകളാണ് കാണുന്നത്, പല ആഗ്രഹമുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇത് കണ്ടിട്ട് എന്താണെന്ന് വിലയിരുത്തട്ടെ എന്നുള്ളതാണ് കറക്റ്റ് പറഞ്ഞത്. അന്തർമാൻ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് നേരത്തെ പറഞ്ഞു, അതായത് അന്തർമാന്റെ ഇടപെടലുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നതകൾ. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ പൊളിറ്റിക്സിന് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് കൊടുക്കാൻ സാധിക്കും? അന്തർമാന്റെ ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ആരുമില്ലാത്ത കോളനി, പുറമ്പോക്ക് കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അപ്പൊ അവരുടെ ജീവിതം, കാരണം അവർക്ക് സ്വന്തം വീടില്ലാത്ത, സ്ഥലമില്ലാത്ത, വികസനം വരുമ്പോൾ വീട് പൊളിച്ചു മാറ്റപ്പെടുന്ന, കോളനിക്കകത്ത് താമസിക്കുന്ന മനുഷ്യരാണ് അവർ, അവസാനം ചതറിപ്പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയാണ്, ഞങ്ങൾ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ എന്ന ഒരു സിനിമയല്ല അത്. പക്ഷെ അത് മനസ്സിലായി, അതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് തന്നെ. സാധാരണ മനുഷ്യർ, പുറമ്പോക്ക് മനുഷ്യർ, അവരുടെ ജീവിതം, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, അത് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടാവും, അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും. അതെ അതെ, വടക്കേ മലബാർ, പയ്യന്നൂർ, തീർച്ചയായിട്ടും കൂടുതൽ പയ്യന്നൂർ, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. ശ്രീ അശ്വേട്ടൻ, അതുപോലെ അനുമോൾ തുടങ്ങി ആളുകൾ കഴിഞ്ഞാലൊക്കെ പയ്യന്നൂർ പ്രദേശത്തുള്ള, കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞ. ഈ മെയിൻ സ്ട്രീം സിനിമകളിലൊക്കെ ഇപ്പോൾ സജീവമായ ആളുകൾ തന്നെയാണ്, എല്ലാവരും വലിയ വേഷങ്ങളൊക്കെ ചെയ്ത ആളുകൾ തന്നെയാണ്. തീർച്ചയായും വളരെ വളരെ മികച്ച ഒരു അഭിനേത്രിയാണ് അനുമോൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അനുമോളിലേക്ക് ഞാൻ എത്തുന്ന, ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ ആലോചിച്ച്, അതിൽ ആ സിനിമ നടന്നില്ല, അതിൽ അനുമോളെയാണ് ഞാൻ സമീപിച്ചതും ആ സ്ക്രിപ്റ്റ് വായിച്ചതും. ആ കഥാപാത്രത്തോടുള്ള അവരുടെ സമീപനവും അത് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹവും, അശോകൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള മനുഷ്യരെ നമുക്ക് കണ്ടുകിട്ട് പ്രയാസമാണ്. അവരതിന് അവരതിനെപ്പറ്റി പ്രതികരണത്തെ പറ്റിയല്ല ആദ്യം സംസാരിക്കുന്നത്, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആ സിനിമയ്ക്ക് നടന്നില്ല. പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിലെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആൾ അനുമോളാണ്. ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ അനുമോളിലേക്ക് എത്തിയായിരുന്നു. അത് നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം, അവർ എത്ര സൂക്ഷ്മമായാണ് അവരുടെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത് വളരെ വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു മലയാളത്തിലെ വളരെ അങ്ങനെ അങ്ങനെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല, അപൂർവം കിട്ടിയിട്ടുണ്ട്. നേരത്തെ അശോകൻ പറഞ്ഞ പോലെ അത് ഓഫ് ബീറ്റ് ചില ഫെസ്റ്റിവൽ സിനിമകളിലൊക്കെയാണ്, ഇപ്പോൾ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ പത്മിനി, അല്ലെങ്കിൽ മനോജ് ഖാനയുടെ ശായിക്യം പോലുള്ള സിനിമകൾ. വെടിവഴിപാടാണ് ഏറെക്കുറെ അവരെ കുറച്ചുകൂടെ പോപ്പുലറാക്കിയ സിനിമ എന്ന് തോന്നുന്നു. എന്തായാലും വളരെയേറെ സാധ്യതയുള്ള ഒരു അഭിനേത്രിയാണ് അവർ. നോർമലി ഇപ്പോഴത്തെ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊമേഴ്ഷ്യൽ അല്ലെ, എന്റർടൈൻമെന്റ് അല്ലെ, മാസ് അങ്ങനത്തെ ഒരു ട്രാക്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. അങ്ങനെ ഒരു സമയത്ത് ഇവര് ചെറിയ പടമാണെന്ന് പറയുന്നു, എന്നാൽ അത്ര വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ട് സബ്ജക്ട് നടക്കുന്ന സിനിമയാണ് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പം അനന്തരമില്ല മയന്നെ എത്രത്തോളം പ്രാധാന്യമുണ്ട്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ എല്ലാ സിനിമയും ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. അവസാനം ഇറങ്ങിയ ആവേശം പോലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ കൂടുതലായി പ്രവർത്തിച്ചിട്ടുള്ളത് കുറച്ച് അക്കാഡമിക് മൂവികളിലും ആ രീതിയിലുള്ള സിനിമകളിലാണ്. പക്ഷേ ഞാൻ കുറേ കൂടി ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ സിനിമ കുറേ കൂടി ആളുകളിലേക്ക് എത്തണമെന്ന് തീർച്ചയായും ആഗ്രഹമുള്ള ഒരു ആളാണ് ഞാൻ, ഒരു സംവിധായകനാണ്. ആ അർത്ഥത്തിൽ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ആവശ്യമായതൊക്കെ ഈ സിനിമയിലുണ്ട് എന്നാണ്. അതിൽ ആവശ്യത്തിനുള്ള നർമ്മങ്ങളുണ്ട്, അതിന് വേഗതയുണ്ട്. നമ്മൾ കാണുന്ന ഒരു ഓഫ് ബീറ്റ് സിനിമ ഫെസ്റ്റിവൽ മൂവിയുടെ ഒരു സ്പീഡോ
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അല്ലാതിരിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ആ ജീവിതത്തിൻ്റെ വേഗതയൊക്കെ ആ സിനിമയ്ക്കുണ്ട്. ആ സിനിമ ആ അർത്ഥത്തിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഇത് കണ്ട ആളുകൾ കൊച്ചിയിൽ നിന്നടക്കം പയ്യന്നൂരിൽ ഞങ്ങൾ രണ്ട് ദിവസം ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. ഹൗസ് ഫുൾ ഷോ ആയിരുന്നു. കൊച്ചിയിൽ നിന്നടക്കം ഈ സിനിമ കാണാൻ ആളുകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വളരെയേറെ പ്രത്യേകതകൾ ആ സിനിമകളുണ്ട്. കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ബാക്കി ഞങ്ങൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. ഈ സിനിമ ഇറങ്ങിയാൽ പറ്റുന്നവർ കാണുകയും ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് രൂപീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് പ്രകൃതി പടങ്ങൾ അല്ലെങ്കിൽ ഓഫ്ബീറ്റ് പടങ്ങൾ അല്ലെങ്കിൽ ലാബ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പടങ്ങളെല്ലാം ഈ ഫെസ്റ്റിവൽസിൽ മാത്രം നമ്മൾ കണ്ടുവരുന്നു. എന്നാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതെല്ലാം തിയേറ്റേഴ്സിലും കാണുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു സിനിമയിൽ തന്നെ സിനിമയിലുണ്ടാകുന്ന വേറൊരു തന്നെയല്ലേ കാണിക്കുന്നത്? അല്ല, ജോനറുകൾ ഉണ്ട്. അങ്ങനെ വിവിധ ജോനറുകളിൽ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതുണ്ടാവും സിനിമയിലുള്ള കാലം ഒക്കെ അതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന സിനിമയുണ്ട്. നമ്മൾ നല്ല കണ്ടന്റ് പറയുന്ന സിനിമകൾ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ, കാതൽ പോലുള്ള സിനിമകൾ, ജിയോ ബേബിയൊക്കെ ചെയ്യുന്ന തരം സിനിമകൾ, അപ്പോൾ അത് പോപ്പുലർ ആവുന്നുണ്ട്, സൂപ്പർ ഹിറ്റുകളാവുന്നുണ്ട്. അത്തരം സിനിമകൾ, തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകൾ, അത് ഇതിൻ്റെ അങ്ങനെ അതിൻ്റെ അതിർവരമ്പുകളില്ല. നമ്മുടെ താരങ്ങളുടെ ഒരു വാല്യൂ സ്റ്റാർഡം ഉപയോഗിച്ച് മാത്രമല്ലാതെ അവരെ കഥാപാത്രങ്ങളാക്കിയും ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി സബ്ജക്റ്റും ആകുമ്പോൾ അത് റിലേറ്റ് ചെയ്യും, ആളുകൾ എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഈ സിനിമ അത് തെളിയിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ തെളിയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡയറക്ടർ ഇറങ്ങിയ പകർന്നാട്ടം തന്നെ ഈ സിനിമയെ കാണാൻ പറ്റും. അതുപോലത്തെ ഒരു കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റൈല് വേഷമല്ല അത്, ഞാൻ ചെയ്യാത്തൊരു വേഷമാണ്. അപ്പം ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഓക്കെയാണോ ഓക്കെയാണോ. അപ്പോൾ അത് ഓക്കെയാണ് ഡയറക്ടർ പറയാൻ നേരത്ത് വേറെ ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് മോണിറ്റർ കാണാമല്ലോ. അത് ടോട്ടലി ഞാൻ സിനിമ കണ്ടപ്പോഴും എനിക്കിഷ്ടമായി. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഭയങ്കര സംഭവം എന്ന് പറയാനായിട്ടുള്ള സംഭവമൊന്നും അല്ല. പക്ഷെ ഞാൻ ചെയ്യാത്തൊരു വേഷം ചെയ്തിട്ടുള്ളൊരു സന്തോഷം. അതാണ് എനിക്കെന്നെ വിശ്വാസമുണ്ട്. നല്ല രസമുള്ള സാധനമാണെന്നുള്ളു. പ്രേക്ഷകർ ഈ സിനിമ പരമാവധി തിയേറ്ററുകളിൽ ചെന്ന് കാണുക, മുൻവിധിയില്ലാതെ കാണുക. ഇതൊരു വലിയ സിനിമയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല, അത്രയുമേ പറയാം. ഈ സിനിമ നിങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല, ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇത്രമാത്രം.